വിക്യാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറ്റവും നിർണായകമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ വേണ്ടി വിക്യാൻ മീഡിയ എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വാർത്തയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. പ്ലസ് ടുവിന്റെ റിസൾട്ട്, പരീക്ഷാ ഫലം നാളെ വരും എന്നുള്ള ഒരു സൂചനയൊക്കെ നൽകിയിരുന്നു. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി വളരെ കൃത്യമായി തന്നെ അതിന്റെ കൃത്യമായി ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. നാളെയാണ് റിസൾട്ട് പ്രഖ്യാപിക്കേണ്ടിയിരുന്നത്. പക്ഷേ നിലവിൽ അദ്ദേഹം കണ്ണൂരാണ്. കണ്ണൂരിൽ നമ്മൾ ഏകദേശം 96 സ്കൂളുകൾ, സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ട് 96 സ്കൂളുകളുടെ പുതിയതായി നിർമ്മിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനമാണ്. അത് ഇന്നും നാളെയുമായിട്ട് ചെയ്തു തീർക്കേണ്ടതിനാൽ നാളെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്ത. അപ്പോൾ പിന്നെ എന്ന് റിസൾട്ട് വരും എന്നുള്ളത് നമ്മൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ തന്നെ നേരിട്ട് വിളിച്ചു ചോദിക്കുകയാണ്. അതിന്റെ ലൈവ് റെക്കോർഡിംഗ് ആണ്. നമ്മളിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസുമായി കോൺടാക്ട് ചെയ്യുകയാണ്. നമുക്കിത് കേൾക്കാം. ഹലോ, കട്ട് ചെയ്തു. ശിവഗട്ട് സാറിന്റെ ഓഫീസ് അല്ലേ സാറേ? റിസൾട്ട് പ്ലസ് ടുവിന്റെ എന്ന് വരും എന്നറിയായിരുന്നു. പ്ലസ് ടുവിന്റെ 25-ന് 3 മണിക്ക് പ്രഖ്യാപിക്കും, 4 മണിക്ക്. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് നമുക്ക് ലൈവായിട്ടുള്ള അപ്ഡേഷൻ കിട്ടിയിരിക്കുന്നത്. അതായത് 25-ാം തീയതി 3 മണിക്ക് പ്രഖ്യാപിക്കും, 4 മണിക്ക് റിസൾട്ട് സൈറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്യുമെന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്ത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെ നമ്മൾ വിളിച്ച് അതിന്റെ ലൈവ് അപ്ഡേഷനാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ വാർത്ത പുറത്തുവിടുന്ന ആദ്യത്തെ ഓൺലൈൻ ചാനൽ വീക്കാൻ മീഡിയ ആയിരിക്കും. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ കൃത്യമായ അപ്ഡേഷൻ നമുക്ക് ലഭിച്ചിരിക്കുന്നു. നാളെ അല്ല, മറ്റേനാൾ 25-ാം തീയതി 3 മണിക്ക് SLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചതുപോലെ തന്നെയായിരിക്കും പ്ലസ് ടുവിന്റെ പരീക്ഷാഫലവും പ്രഖ്യാപിക്കുക. വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാർത്ത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ബൈ.